അവളുടെ തുന്നപ്പണി നിർത്തണ്ട. റൈറ്റർമാരുടെയും സൂപ്പർവൈസർമാരുടെ ഒക്കെ പെണ്ണുങ്ങള് തിന്ന് തടി അനങ്ങാണ്ടിരിക്കല്ലേ, അവരൊക്കെ പഠിക്കാൻ വരും. ഒന്ന് തുടങ്ങി വെച്ചാ സൂപ്രണ്ട് ഒരുപക്ഷെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പോണേനു മുമ്പ് അങ്ങോട്ട് വാ, രണ്ടാളും കൂടി. അപ്പൊ നടക്കട്ടെ കമ്പൂട്ടി. ബാഗ് ഇങ്ങോട്ട് തന്നേക്കൂ, കനണ്ട്. ഓറഞ്ച് മുന്തിരിങ്ങ നിന്റെ എന്താ? ഒരു സെറ്റുമുണ്ട്. ആ ബാഗ് ഞാൻ പിടിക്കാം, കനുള്ളതല്ലേ. ഇത് എനിക്ക് അവൻ തന്നതാ, അത്ര ദൂരം വേണ്ട, ഞാൻ പിടിച്ചോളാം. നീ മാലതിക്ക് എന്തോ കൊടുക്കണു കണ്ടല്ലോ. എന്താ കൊടുത്തത് എനിക്ക് കണക്കറിയണല്ലോ. ഒരു കുതിരപ്പവൻ. അപ്പൊ ഇനി നാലെണ്ണം ബാക്കിയുണ്ട് അല്ലേ. ബീനിയും ഭർത്താവും കൂടി വരുമ്പോ ഒന്നാവും അവൾക്ക്, പിന്നെയും മൂന്നെണ്ണം ഉണ്ടാവും. 40-42 രൂപ അപ്പൊ അവന് വിലയുള്ള കാലത്ത് വാങ്ങിയതാ അതൊക്കെ. കല്യാണ ചെലവിന് ജാനൂനൊന്നും കൊടുത്തില്ലേ? എന്നെ നാട്ടുമര്യാദ പഠിപ്പിക്കണ്ട. എത്ര? അത് നീ അറിയണ്ട, വീട്ടിലെ വരവ് ചെലവ് കണക്ക് വെക്കണത് ഞാനാ. വരൂ. മൈക്കൊക്കെ വെച്ച് കേമാക്കുണ്ടല്ലോ ജാനു. ഓർമ്മയുണ്ടോ കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിലും റെക്കോർഡ് വെച്ചിരുന്നു. 500 ആൾക്കായിരുന്നു സദ്യ. നേരത്തുമ്പോന്ന് തൊട്ട് 7 ദിക്കിലെ ഈന്തിൻപെട്ടയുടെ കമാനം. MS സുബലക്ഷ്മിയുടെ റെക്കോർഡായിരുന്നു അധികവും. അസൽ ഓർമ്മയുണ്ട്. വലിയ ശുദ്ധിക്കാരനാന്നാ എല്ലാവരും പറഞ്ഞത്. എനിക്കും അതുകൊണ്ട് പേടിയായിരുന്നു. മാലയിടുമ്പോ ഒന്ന് നോക്കി, അപ്പോഴും വലിയ ഗൗരവം. ഗൗരവല്ല പരിഭ്രമം, ആകെ പരിഭ്രമായിരുന്നു. പിന്നെ എപ്പോഴാ പേടി മാറിയത്? ബസ്സിൽ പോയില്ലേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ? അടുത്തടുത്ത് ഇരുന്നപ്പോ കൂടി ഒന്ന് നോക്കണില്ല. മുഖത്ത് ശുണ്ടി തന്നെ. ബസിന്റെ മണം തട്ടിയപ്പോ വല്ലാതെ ഛർദിക്കാൻ വന്നു. അപ്പൊ അതിലേറെ പേടി. അപ്പൊ ആരും കാണാണ്ട് ഒരു ചെറുനാരങ്ങ കൈ തന്നെ പറഞ്ഞില്ലേ, മണപ്പിച്ചോളൂ ഛർദി വരില്ല. നോക്കുമ്പോ ഒരു ചിരി, ചെറിയൊരു പുഞ്ചിരി. വല്ലാത്തൊരു ഓർമ്മ. ആ ചിരി എന്നും ഞാൻ മറക്കില്ല. പേടിക്കേണ്ട ഒരാളല്ല, ഒരു ചങ്ങാതി തന്നെയാണെന്ന് തോന്നിയത് ആ ചെറിയ ചിരി ചിരിച്ച നേരം മുതൽക്കാണ്. ആ പാലട കുറച്ചും കൂടി ആവാ മതി, ഇനി പരിപ്പുണ്ട്.
തടി ഏതായാലും നന്നായി. ജാനുമൊക്കെ കേമായിട്ട് തന്നെയാ. എംബ്രാന്തിയുടെ ദഹനം തൊട്ടും മോശമല്ല. ഇനി ആ പരിപ്പ് ഓർത്തൊഴിക്കും. സത്യം പറയാലോ, ഊണ് കുറച്ചധികായി. നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. അപ്പാ ഞാനേ കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിച്ചിട്ട് ആലൂരിന്ന് വന്ന ആലോചന്റെ കാര്യ. ഇനി അത് വിസ്തരിച്ചിട്ട് എന്താ പ്രയോജനം? എന്റെ കൂടെ കഴിയാനായിരുന്നു തലയിലെഴുത്ത്, തീർന്നില്ലേ? ആലൂർത്തി ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരാലോചനയും വന്നില്ല. ആദ്യമായിട്ട് വന്ന ആലോചന ഇതന്നെയായിരുന്നു. അത് നടക്കുകയും ചെയ്തു. അത് ഞാൻ ഏകദേശം ഊഹിച്ചിരുന്നു. ഇല്ലാത്തൊരാലോചന കേമത്വം പറയുമ്പോ ഒരു രസമുണ്ടല്ലോ. അത് കളയണ്ടാച്ചിട്ട് ഞാൻ തർക്കിക്കാണ്ടിരുന്നല്ലേ ഇതുവരെ. നീ കെട്ടിച്ചമച്ച ഓരോന്ന് പറയുമ്പോ മുഖം നോക്കിയാ എനിക്കറിയില്ലേ. ഊണ് കുറച്ചധിക. രാത്രി പൊടിയരിയുടെ കഞ്ഞി മാത്രം ഇത്തിരി കഴിച്ചാ മതി. വൈകുന്നേരം പുറത്തൊക്കെ നടന്നോളൂ. ബീനമോളുടെ കാര്യം കുഴപ്പമൊന്നും കൂടാതെ കഴിഞ്ഞുകൂടിയാ മതിയായിരുന്നു. നമുക്കൊന്ന് അങ്ങട് വിളിക്കാം ഇന്ന് രാത്രിയില്. ഉറങ്ങിയല്ലേ? ഹലോ, കുവൈറ്റ് നിന്ന് ചേന വരാനുണ്ടായിരുന്നുള്ളൂ. അയാളും എത്തി. 3 മണിക്ക് തന്നെ എടുക്കും. ഇനി നമുക്ക് അടുത്ത ആളുകൾ ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല, എല്ലാരും ആയി. അവിടെ കുറച്ചു ദിവസം ഞങ്ങളുടെ അടുത്ത് നിൽക്കാം. പിന്നെ ഒരു മാറ്റം വേണമെന്ന് തോന്നിയാ കേശവട്ടിന്റെ അടുത്തേക്ക് പോവാം. അമ്മയ്ക്ക് കുവൈറ്റിലേക്കും വരാം. പുതിയ സ്ഥലം, നാട്ടിന്ന് കുറച്ച് വിട്ടിരുന്നാൽ തന്നെ മനസ്സിൽ സുഖം തോന്നും. ഇപ്പൊ കൊച്ചിന് നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറമ്പും വീടും ഒക്കെ രാമൻകുട്ടി നോക്കിക്കോളും. നല്ല വില കിട്ടിയാ പിന്നെ കൊടുക്കുകയും ചെയ്യാം. ഇവിടുത്തെ കൃഷി ചെയ്തിട്ട് എന്താ ഗുണം? എവിടെ നിൽക്കാനാ ഇഷ്ടെന്ന് അമ്മയാണ് നിശ്ചയിക്കണ്ട്. ഞാൻ പറയാച്ചാ മാറി മാറി 3 സ്ഥലത്ത് നിൽക്കുക. ഇടയ്ക്കൊരു ചേഞ്ച് വന്ന അമ്മയ്ക്കും മടുപ്പ് തോന്നില്ല അല്ലേ അമ്മേ? ഞാൻ എവിടേക്കും ഇല്ല കുട്ടികളെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കിങ്ങനെ? ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ എപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ.